നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2023 ആണ്ടിൽ പലപ്പോഴും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി ഉള്ള ജോലി ഉപേക്ഷിക്കാതിരിക്കുകയായിരിക്കും പരമാവധി നന്നാവുക. എന്നാൽ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിലാണ് പലവിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് എങ്കിൽ അത് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം 2023 2024 പ്രതീക്ഷിച്ച പോലെ നേട്ടമോ ആനുകൂല്യങ്ങളോ അംഗീകാരമോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത്. മറ്റു ചിലർക്കൊക്കെ ആണെങ്കിൽ ജോലിയോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് അനുസൃതമായിട്ടുള്ളൊരു പട്ടണത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അണിത്തക്കവണ്ണം പഠിക്കാം എന്നുള്ളൊരു മാനസികമായിട്ടുള്ള തോന്നലോടുകൂടി ഏറ്റെടുക്കുന്നത് നന്നായിരിക്കും. അതിൽ ഇതിനെല്ലാം ഉപരിയായിട്ട് വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നഷ്ട കഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഏതൊരു കർമ്മമണ്ഡലങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും അതിനെപ്പറ്റിയിട്ട് വിശദമായിട്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടിയും രണ്ടോ മൂന്നോ വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ ആദ്യമായിട്ട് ചെയ്യുന്നവർ എന്നുള്ളതാണ് പറയുന്നത്. അതിനെല്ലാം ഉപരിയായിട്ട് വ്യാപാരത്തിൻ്റെ ഉപശാഖകൾ തുടങ്ങുക, മറ്റ് രാജ്യത്തിൽ തുടങ്ങുക, അതേപോലെ തന്നെ മറ്റ് പട്ടണത്തിൽ തുടങ്ങുക, അവിടെ കൃത്യമായുള്ള രീതിയിൽ ഒരു ദിശാബോധത്തോടുകൂടി അല്ലാത്ത നിലയിലാണെങ്കിൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ മണ്ഡലങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഉദ്യോഗത്തിൽ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന സ്ഥാനക്കയറ്റം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മാതാപിതാക്കൾ ഒരുമിച്ച് താമസിച്ചിരുന്നു, മറ്റേ ചിലർക്ക് മക്കളെ ഒരുമിച്ച് താമസിച്ചും കൊണ്ട് ജോലി ചെയ്തിരുന്നു. ഇവർക്കൊക്കെ തന്നെ അച്ഛനമ്മമാരാണെങ്കിൽ അവരെ മക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക, അല്ലെങ്കിൽ ജോലിയിലിരിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് അച്ഛനമ്മമാരെ ഒരുമിച്ച് താമസിപ്പിക്കുക. ഇരുവർക്കും ഒരേപോലെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാനോ വാങ്ങിക്കുവാനോ ഉള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. എന്നാൽ ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗൃഹസമുച്ചയത്തിൽ ഗൃഹം വാങ്ങിക്കുവാൻ മനസ്സിൽ ധാരണ ഉണ്ടാവുകയും വാസ്തുശാസ്ത്രപ്രകാരം തൃപ്തികരമല്ലാത്ത കണക്കാണ് അല്ലെങ്കിൽ ദിശ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു വീടാണ് എന്ന് അതിൻ്റെ വെളിച്ചത്തിലും കൃത്യമായിട്ടുള്ള സ്ഥലത്തല്ല അടുക്കള എന്നുള്ള നിലയിലും ചിലത് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് ചിലത് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏപ്രിൽ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും സമാധാനപരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനും ഇടയുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിച്ചിരുന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാവും. എന്നാൽ ഈ ഒരു വർഷം പല പരീക്ഷകളിലും ഉദ്ദേശിച്ച പോലെ അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന ധാരണയുള്ളത് കൊണ്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ടും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്താനും പരീക്ഷ ഉള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവരവരുടെ പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുവാനും അല്ലെങ്കിൽ ആരാധനാലയത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരും. അതുകൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിലും സ്വന്തം പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവയ്ക്കുന്നവരാണെങ്കിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കണം. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പരമാവധി ഒഴിവാക്കുക തന്നെയായിരിക്കും നന്നാവുക. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക, ഇവയൊക്കെ തന്നെ ചെയ്യുന്നത് ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തേക്ക് നിഷ്ഫലമായി തീരുവാനോ വഞ്ചനയിൽ അകപ്പെടുവാനോ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചും കൊണ്ടും സൂക്ഷ്മതയോടുകൂടിയും രേഖാപരമായിട്ട് വളരെ സ്ഥിരീകരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്നുകൂടിയാണ് ഈ ഒരു വർഷത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ ഈ കാര്യങ്ങളെപ്പറ്റി പറയുവാനുള്ളത്. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം. അതേപോലെ തന്നെ പലപ്പോഴും പല വിദ്യാർത്ഥികളും വിധിയെ കുറ്റം പറയാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും പരാജയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾക്ക്
വേർപെട്ട് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു ജോലി ലഭിക്കുന്നത് വഴി സ്വല്പം മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുവാനിടവരുമെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു 3-4 മാസമൊക്കെ വേർപെട്ട് താമസിക്കും. പിന്നീട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെച്ചും കൊണ്ട് ജീവിത പങ്കാളിയോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പരിമിതികൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മിക്ക സ്ഥലങ്ങളിലും മേലധികാരികൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് മറ്റ് വിഭാഗങ്ങളുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമ്മർദ്ദവും യാത്രാക്ലേശവും ഒക്കെ വർദ്ധിക്കും. ഒരുപക്ഷെ അർദ്ധമനസ്സോടുകൂടിയാണ്, മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിഭാഗമല്ല, തൃപ്തികരമായിട്ടുള്ള വിഷയങ്ങളല്ല എന്നൊക്കെ തോന്നലുണ്ടാവാം. പക്ഷെ അതൊന്നും സാരമില്ല, എല്ലാം ഏറ്റെടുക്കുന്നത് ആ ഒരു മേഖലകളെപ്പറ്റും ആ ഒരു മേഖലകളെ പറ്റി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഭാവിയിലേക്ക് ആ ഒരു മേഖലയെപ്പറ്റി പ്രവർത്തിക്കാനുള്ളൊരവസരത്തിന് പോലും വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതെല്ലാം ഈയൊരു വർഷം ഉണ്ടായിത്തീരുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഇടവിളകളെല്ലാം ഒഴിവാക്കി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഏർപ്പെടുകയായിരിക്കും നന്നാവുക. അതായത് ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വരുന്ന ഓഗസ്റ്റിന് മാസം ഈ 2023 ഓഗസ്റ്റ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചുവടുവെപ്പുകളൊക്കെ നടത്തുകയും 2024 സെപ്റ്റംബറിന് ശേഷം ഒക്ടോബറിന് ശേഷം വിളവെടുപ്പ് ഉണ്ടാകുന്ന വിധത്തിൽ കാർഷികമായിട്ടുള്ള മേഖലയിൽ ഏർപ്പെടുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. എന്നാൽ വിള ഇൻഷുറൻസ് കാർഷികമായിട്ടുള്ള മേഖല അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ പോലും സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ജോലിക്കാരെ പിരിച്ചുവിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സ്വയമേവ പല കാര്യങ്ങളിൽ നിന്നും ഒരു കാരണവശാലും ഉത്തരവാദിത്വങ്ങളും വ്യതിചലിക്കരുത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരമുണ്ടായിത്തീരുവാനിടവരുമെങ്കിൽ പോലും കുറച്ച് കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനിയും കുറച്ചുകൂടി പഠിക്കാൻ തക്കവണ്ണമുള്ളൊരവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്ത് ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഒരു ചിലർക്കൊക്കെ തന്നെ 1 വർഷത്തെ പാഠ്യപദ്ധതി ആയിരിക്കാം, മറ്റു ചിലർക്ക് 3 വർഷത്തെ പാഠ്യപദ്ധതി ആയിരിക്കാം. പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലിയൊക്കെ ചെയ്തിരുന്നു മണിക്കൂറുകണക്കിന്. ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒരു ഏറ്റവും തൃപ്തികരമായിട്ട് ഒരു സ്ഥാപനത്തിന് ജോലി ലഭിക്കുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ളൊരവസരത്തിനും സാധ്യത കാണുന്നതുമുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം വിദേശത്തുള്ളവർക്ക് പലരും അപേക്ഷകളൊക്കെ നൽകുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ചും കൊണ്ട് മാതാപിതാക്കളെയോ കുടുംബങ്ങളെയോ അന്യനാട്ടിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. മക്കൾ വരുത്തി വെച്ചതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നഷ്ടം നികത്താനായിട്ട് അല്ലെങ്കിൽ കടം വാങ്ങിയതായിട്ടുള്ള സംഖ്യ തിരിച്ചു കൊടുക്കുവാനായിട്ട് പൂർവികമായിട്ടുള്ള സ്വത്തോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയോ വിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും ദേഹസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിഷ്പ്രഭരായിട്ടുള്ള പലരുടെയും പ്രവർത്തന ശൈലി മനസ്സിലാക്കുകയും ആ ഒരു മേഖലയിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായിത്തീരും. വ്യാപാരം, വിപണനം എന്നീ മേഖലകളിൽ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് പല വിപുലീകരണത്തിനും ആധുനിക സംവിധാനം അവലംബിക്കുവാൻ വേണ്ടതായിട്ട് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനിടവരുമെങ്കിൽ പോലും പണച്ചെലവ് കൂടുതലുള്ളത് ആയതുകൊണ്ട്
സ്വയമേവ പ്രവർത്തിക്കുവാനും ആ ഒരു മേഖലകളിൽ ജോലിക്കാരെ ഒഴിവാക്കി സ്വന്തം ആശയത്തോടുകൂടിയും സ്വന്തം ആശയവിനിമയത്തോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് നഷ്ടകഷ്ടങ്ങളെ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ ഉപകരിക്കുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പൊതുവെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു 2023 എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും വേണ്ടതാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു സമത്വ ഭാവനയോടുകൂടിയും എല്ലാ കാര്യങ്ങളിലും പരീക്ഷണ നിരീക്ഷണങ്ങളോടുകൂടിയും സൂക്ഷ്മമായി മനസ്സിൽ അന്വേഷിച്ചും അറിഞ്ഞും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ചും ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു പരിധിവരെ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ളൊരു സാഹചര്യങ്ങളും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുകൂടിയാണ് ഒരു നിർദ്ദേശമായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ 2023 അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായി പറയുന്നത്. നമസ്കാരം.